Hi, good day. Yummy must in a puddier video like a laurkuswagadam. Ipin and the Yarakam on the ten elikiana upon a licata gunanglavurcite, arcum, which the girchir and ausun the laurka ericam. Upon in elica, ipatursahajirtile, end the ilum diosum or in eliki with an caricianangil, or an aladana pandano chenale, roga pradero shakti, namaka and the ilum shariatine, kudalo, naman eliki alkimbo. Upon namki patursahajir in the chalargarello. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു നെല്ലിക്ക പച്ച നെല്ലിക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അത് പാർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ പച്ച നെല്ലിക്ക കഴിക്കാൻ അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കേനെ എന്തെങ്കിലും രൂപമാറ്റം വരുത്തിയിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും അപ്പോൾ ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ വരെ ഈ നെല്ലിക്ക കഴിക്കും അല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്കൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു ചവർപ്പുണ്ടാവും അപ്പോൾ അതുപോലെ കഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ തേൻ നെല്ലിക്ക രൂപത്തിൽ നിങ്ങൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമുക്ക് ഈ നെല്ലിക്ക അതായത് ഇതുപോലുള്ള ഈ നെല്ലിക്ക പോലുള്ള ഇതുപോലുള്ള ഓരോ റെസിപ്പീസ് നമ്മൾ ഒഴിവാക്കാതിരിക്കുക നമുക്ക് പ്രതിരോധ ശക്തി കിട്ടാനായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കൊക്കെ മുടി കൊഴിച്ചിൽ പോലുള്ള ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും നെല്ലിക്ക ഇതിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കാം എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നെല്ലിക്കയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോണേ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കും ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം നെല്ലിക്കയാണ് എടുത്തേക്കണേ കേട്ടോ ലൈറ്റ് കളറുള്ളതായിട്ട് എടുക്കണം അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമുക്കിതിനൊരു നിറച്ചും എല്ലാ ഭാഗത്തും ഹോൾ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ നല്ല മുനയുള്ള കത്തി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കണേ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കുത്തി കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ ആ കുരുണ്ടല്ലോ അതിന് മേലെ കൊള്ളുന്ന തരത്തിൽ വേണം കുത്ത് കിട്ടാനായിട്ട് എന്നാലാണ് നമുക്ക് നല്ല ആഴത്തിലുള്ള നമുക്ക് ഹോളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഈ നെല്ലിക്ക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണേ നല്ല ആ കുരുവിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് കൊള്ളുന്ന തരത്തിൽ നമ്മളിതുപോലെ കുത്തിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കൈമ കൊള്ളാതെ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് എല്ലാ ഭാഗത്തും തിരിച്ച് തിരിച്ച് കൊടുക്കാം കൈകൊണ്ട് തിരിച്ച് തിരിച്ച് എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ കുത്തി കൊടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കുത്തി വെച്ചതാണ് ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ നമുക്കിത് ഇനി ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം നമ്മളിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വേവിക്കണേക്കാൾ ഒരുപാട് നല്ലതാണ് ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ പനശർക്കരയാണ് എടുത്തേക്കണേ 250 ഗ്രാം ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം നമുക്ക് ഞാനിതിലേക്ക് 250 ml തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് കണക്ക് അങ്ങനെ തെറ്റൊന്നുമില്ല 250 ഗ്രാം നെല്ലിക്ക അതിലേക്ക് 250 ഗ്രാം ശർക്കര അതിലെ 250 ml വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നെല്ലിക്ക സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഒരുപാട് സമയമൊന്നും നിങ്ങൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ആവി വന്ന് വല്ലാതെ വെന്ത് ഉടയുന്ന രീതിയിലൊന്നും എടുക്കരുത് കേട്ടോ ഇതിപ്പോൾ പാകത്തിന് തന്നെ ആക്കിയിട്ടാണ് കിട്ടിയേക്കണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മതി നിങ്ങൾ വല്ലാതെ വേവിച്ചെടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നമ്മൾ ഈ ശർക്കര നീരിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം 3 ഏലക്കെടുത്തിട്ടുണ്ട് അതുപോലെ 3 വട്ട ചെറിയൊരു കഷ്ണങ്ങൾ പിന്നെ 1 ഗ്രാമ്പ് എടുത്തിട്ടുള്ളൂ നമുക്ക് വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇതിലേ അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് ഇത് ശർക്കരപ്പാനി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ച ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മൺചട്ടി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ മൺചട്ടിയിൽ നമ്മളിതുപോലെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും നന്നാവുക പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഓടിൻ്റെ ഉരുളി അതുപോലുള്ളതൊക്കെ എടുക്കാം നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോഴൊക്കെ അതുപോലെയുള്ള പാത്രങ്ങളൊക്കെയാണ് എടുക്കുക മറ്റേ അലുമിനിയം പാത്രത്തിലൊന്നും ഇത് തയ്യാറാക്കാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മറ്റുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ശർക്കര എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി ഇതുപോലത്തെ ശർക്കരയാണ് കേട്ടോ പനശർക്കരയാണ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ നമുക്ക് ഈ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പനശർക്കര എടുത്തേ അതല്ല നിങ്ങൾക്ക് മറ്റേ ശർക്കര സാധാ ശർക്കര ആണെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ സ്പൈസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം
പിന്നെ ഈ ശർക്കര അല്ലെങ്കിൽ മറ്റേ ശർക്കര നിങ്ങൾക്ക് ഉപയോഗിക്കാം, പഞ്ചസാര ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. പഞ്ചസാര നമുക്ക് അത്ര നല്ലൊരു ഇതല്ല, അതുകൊണ്ട് ഏതെങ്കിലും ശർക്കര ഉപയോഗിക്കുക. പനശർക്കര കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ ശർക്കര ഇടുക. പണ്ടുള്ളവരൊക്കെ ഇത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ശർക്കര വെച്ചിട്ടാണ് തയ്യാറാക്കണത്. അപ്പോൾ നമ്മൾ ആയുർവേദ മരുന്ന് കടകളിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ശർക്കര നമുക്ക് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചു, കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചു, വീണ്ടും തുറന്നൊന്ന് ഇളക്കി കൊടുത്തു, വീണ്ടും മൂടി വെച്ചു. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഞാൻ എല്ലാതും ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒരു വട്ടം മൂടി വെച്ചു, ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ കുറച്ച് വെള്ളം വറ്റിൻ്റെ അപ്പോഴേക്കും കുറച്ച് കുറച്ചൊക്കെ അതിൻ്റെ മേലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ നെല്ലിക്കാമ കുറച്ചൊക്കെ പിടിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അങ്ങനെ മൂടി വയ്ക്കുമ്പോൾ, അതുകൊണ്ടാണ് പറയണത് കണ്ടോ, ഇതുപോലെയൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ട് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് തവണ തുറന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്തേക്കണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ മൂടി തുറന്നും ഒക്കെ ആയി. നമുക്ക് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു തരത്തിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. വല്ലാതെ കട്ടിയായി പോയി കഴിഞ്ഞാൽ ശർക്കര ഇരുന്ന് സെറ്റായി പോകും, അതുപോലെ ആവാൻ അനുവദിക്കരുത്. നമുക്ക് കുറച്ച് വെള്ളം വേണം. ഞാനിപ്പോൾ ഇത് കുറച്ച് എനിക്ക് ഇരുന്ന് കട്ടിയായി പോയി. ഞാൻ എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് എടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. വല്ലാതെ ഒട്ടുന്ന പോലെ ആക്കിയിട്ട് എടുക്കരുത്, അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വരില്ല. പണ്ടുള്ളവരൊക്കെ ഇത് മൺഭരണിയിലാണ് ഇതുപോലെ ചെയ്തിട്ടൊക്കെ എടുത്ത് വയ്ക്കാറ്. ഒരുപാട് നാളായിരിക്കും ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഇത്. അപ്പോൾ നോക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ മൺഭരണിയിൽ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിലേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അളവെല്ലാം കൂട്ടി തയ്യാറാക്കുക. എല്ലാം ശർക്കരയും അതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടുതലായിട്ട് എടുത്തിട്ട് നോക്കുക. കറക്റ്റായിട്ട് വേവണം. പിന്നെ ബന്ധം ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇതിപ്പോൾ നല്ലൊരു കറക്റ്റ് വേവായിട്ടാണ് കിട്ടിയേക്കണേ. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സമയം സ്റ്റീം ചെയ്തെടുക്കരുത്, അപ്പോൾ ഇത് ബന്ധം ഉടഞ്ഞു പോവും. പിന്നെ നമ്മൾ ശർക്കര പാനിയിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഇത്. നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു എന്താ പറയുക, നമ്മൾ നെല്ലിക്കയാണെന്ന് പറയേയില്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. ഇത് എന്താ പറയുക, ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റീം ചെയ്തെടുത്തതിനെക്കാട്ടിയും കൂടുതൽ പിന്നെ നമ്മൾ ശർക്കര പാനിയിൽ കിടന്നിട്ടാണ് ഇത് വെന്തേക്കണത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് മൺഭരണിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പുറത്തിരിക്കുകയാണെങ്കിലും ഒരുപാട് നാളിരിക്കും. ഇതിപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എല്ലാവരും തയ്യാറാക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.